السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سلام عليكم. مجلس القرآن وحداكم. മജ്‌ലിസുൽ ഖുർആനിന്റെ ഹദീസ് ക്ലാസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്. സ്വഹീഹുൽ ബുഖാരിയിൽ നിന്നുള്ള 110 ഹദീസുകൾ നമ്മൾ ചർച്ച ചെയ്യും. അടുത്തത് 111-ാമത്തെ ഹദീസിലേക്ക് ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ബാബ് വരുന്നത് ബാബ് കിതാബത്തിൽ ഇൽമ് എന്നതാണ്. ബാബു കിതാബത്തിൽ ഇൽമ്, ഈ ഇൽമ് എഴുതി വെക്കുക എന്നത്. ഇൽമ്, അറിവ്, വിജ്ഞാനം എഴുതി വെക്കാൻ പറ്റുമോ പറ്റൂലേ എന്നതാണ് ചർച്ച. ഹദീസുകൾ എഴുതി വെക്കാൻ പറ്റുന്നതിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മളൊരു ഹദീസ് പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ഖുർആനല്ലാതെ മറ്റൊന്നും എഴുതി വെക്കരുത് എന്ന് പറയാനുണ്ടായ ഒരു സാഹചര്യം. പിന്നീട് ഹദീസുകൾ എഴുതി വെച്ചതും ക്രോഡീകരിച്ചതുമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ഇൽമ് എഴുതി വെക്കുക എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതില് അൽ ഇജ്മാഉ ഇൻഅഖദ അല ജവാസ് കിതാബത്തിൽ ഇൽമ്, ഇൽമ് എഴുതി വെക്കൽ ജായിസാണ് എന്നത് ഇജ്മാഉണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമാണ് ഇൽമ് എഴുതി വെക്കാം. എന്നാൽ പല അല ഇസ്തിഹ്ബാബിൽ, അല്ല അത് സുന്നത്താണ് എന്ന അഭിപ്രായക്കാരുമുണ്ട്. لا يبعد وجوبه على من خشي النسيان ممن يتعين عليه تبليغ العلم. علم എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ മറവി സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്നവർക്ക് അത് നിർബന്ധമാവാൻ വരെ സാധ്യതയുണ്ട് എന്നാണ് ഇതിൻ്റെ വിശദീകരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഇൽമ് എഴുതി വെക്കാം എന്ന് തന്നെയാണ് പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം എന്നതാണ്. ഹദീസിലേക്ക് വരാം. 111-ാമത്തെ ഹദീസാണ് വായിക്കാൻ പോകുന്നത്. حدثنا محمد بن سلام قال أخبرنا وقيع عن سفيان عن مقذف عن الشعبي عن أبي جحيفة قال رضي الله عنه. أبو جحيفة رضي الله عنه പറയാണ്, قلت لعلي بن أبي طالب. جحيفة അബു ജുഹൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഒരു അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഹൽ ഇൻദകും കിതാബ്, നിങ്ങളുടെ അടുക്കൽ എന്തെങ്കിലും രേഖയുണ്ടോ എന്ന് ചോദിച്ചു. കിതാബ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഷൈഉൻ മക്തൂബുൻ മിൻ ഇൻദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിന്ന് താങ്കൾ പ്രത്യേകമായി എഴുതി വെച്ച എന്തെങ്കിലും രേഖയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമില്ലാതെ വേറൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ എന്തോ പ്രത്യേകമായിട്ട് ചില രേഖകളൊക്കെയുണ്ട് എന്ന ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. പ്രവാചകർ പ്രത്യേകമായിട്ട് എന്തൊക്കെയോ ചില വസീയത്തുകൾ, ചില രേഖകളൊക്കെ അലിക്ക് നൽകിയിട്ടുണ്ട് എന്ന ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. മക്തൂബൻ അഖദ്തു മുഅൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മ ഉഹിയ ഇലൈഹി വയദുല്ലു അലാ ദാലിക്. ഹൽ ഇൻദകും ഷൈഉൻ മിനൽ വഹി ഇല്ലാ മാ ഫി കിതാബില്ലാഹ്.
അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലില്ലാത്ത മറ്റെന്തെങ്കിലും വഹിയായിട്ട് ലഭിച്ച വല്ല വിജ്ഞാനത്തിൻ്റെയും രേഖ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത് എന്നതാണ് ഇതിൽ പറയുന്നത്. കാരണം ഇന്നമസാലു അബൂ ജുഹൈഫ, അബൂ ജുഹൈഫ അങ്ങനെ ചോദിക്കാനുള്ളതിനെ സംബന്ധിച്ച് അതിൻ്റെ വിശദീകരണം പറയണേ. ഐൻ ദാലിക ലി അന്ന ജമാഅത്തു മിന ശിയഅതി കാനു യസ്അമുൻ അന്ന ഇൻദ അഹ്ലിൽ ബൈത് ലാ സിയമൻ അലിയൻ. ഈ ഷീഇ വിഭാഗക്കാർക്ക് ചില വാദങ്ങളുണ്ട്, അഹ്ലു ബൈത്തിന് പ്രത്യേകമായിട്ടും അലി റളിയല്ലാഹു അൻഹുവിന് എന്തുണ്ട്, അഷിയ അമിനൽ വഹി ഹസ്സഹുമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായിട്ട് ചില വഹിയായി കിട്ടിയതൊക്കെ ഇവർക്ക് കൈമാറിയിട്ടുണ്ട് എന്ന ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അതിന് ഒരു മറുപടി എന്ന രീതിയിൽ കൂടിയാണ് ഈ ഹദീസ് വരുന്നത് എന്നതാണ്. അപ്പോൾ അലി റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണല്ല, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും രേഖയുണ്ടോ, കിതാബുണ്ടോ? ഖാല ല ഇല്ല കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഏത് ഗ്രന്ഥമല്ലാതെ വേറൊന്നുമില്ല. ഔ ഫഹുമുൻ ഉഅതിയഹു റജുലുൻ മുസ്ലിം, മുസ്ലിമായ ഒരു മനുഷ്യന് നൽകപ്പെട്ട മനസ്സിലായ ചില വിജ്ഞാനങ്ങൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് പഠനം നടത്തി മനനം നടത്തി ഗ്രഹിച്ച ചില വിഷയങ്ങളും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു. എന്ന് പറഞ്ഞാൽ ഖുർആനിന് പുറമെ എന്താ വിജ്ഞാനമുള്ളത്? അത് ഖുർആനിൽ നിന്ന് മനനം ചെയ്തെടുത്ത ചില വിധികളൊക്കെയുണ്ട്. വിധി പറയുന്ന വിഷയത്തിൽ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ഏറ്റവും മുൻപന്തിയിൽ നിന്നാണ്. അള്ളാഹു റസൂൽ പറഞ്ഞില്ലേ വിധി പറയാൻ അലിയാണ് എന്ന് പറയുന്നൊരു ഹദീസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വിശുദ്ധ ഖുർആൻ മനനം ചെയ്തെടുത്ത ചില വിജ്ഞാനങ്ങളും എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നല്ലാതെ വേറെ ഗ്രന്ഥമൊന്നും എനിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഔ മാഫി ആദിഹി സഹീഫ, പിന്നെ ഒപ്പം പറഞ്ഞു ഇതാ ഒരു ഏട്, ചെറിയൊരു കടലാസ് കഷ്ണം. സഹീഫ എന്ന് പറഞ്ഞാൽ ഏട് എന്നാണ്, പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു എഴുതപ്പെട്ട ഒരു ലിഖിതം, ഒരു തോലിലോ കടലാസിലോ എന്തോ എഴുതി വെച്ച ഒരു സംഗതി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വാളുറയോടൊപ്പം കെട്ടി തൂക്കിയിരുന്ന ഒരു കഷ്ണം കടലാസിൽ എഴുതി വെച്ച എന്തോ ഒരു കുറിപ്പുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ പറയാണ് കാണിച്ചിട്ട്, ഔ മാഫി ഹാദിഹി സഹീഫ, ഈ സഹീഫത്തിൽ ഈ ഏടിലുള്ള വിജ്ഞാനങ്ങളും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. ഫല അപ്പം അദ്ദേഹം പറയാണ്, അബൂ ജുഹൈഫ പറയാണ്, ഖുൽതു ഞാൻ ചോദിച്ചു, ഫമാഫി ആദിഹി സഹീഫ, അല്ല ഈ സഹീഫത്തിൽ ഈ ഏടിൽ എന്താണുള്ളത് എന്ന് ഞാൻ ചോദിച്ചു. ആല അപ്പോൾ അതേ അതിൽ ചില വിധികൾ ഞാൻ എഴുതി വെച്ചതാണ്. എന്താണ്? ഒന്ന് അൽ അഖൽ, അഖലാണ്. അഖല് എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം, നമ്മളെ ഈ വധത്തിനൊക്കെ വധം നടന്നാൽ അതിന് പകരമായിട്ട് നൽകേണ്ട നഷ്ടപരിഹാരത്തെക്കുറിച്ചുള്ള ഒരു വിധി. അതുപോലെ ഫക്കാക്കുൽ അസീർ, വക്കാക്കുൽ അസീർ എന്ന് പറഞ്ഞാൽ മോചനദ്രവ്യം, ബന്ദിയാക്കപ്പെട്ട ആളെ മോചിപ്പിക്കാനുള്ള മോചനദ്രവ്യങ്ങളെ സംബന്ധിച്ചുള്ള ചില വിജ്ഞാനങ്ങൾ. അതുപോലെ വല യുഖ്തലു മുസ്ലിമുൻ ബികാഫിരിൻ, കാഫിറിന് സത്യനിഷേധിക്ക് പകരമായിട്ട്, സത്യനിഷേധിയുടെ കൊലക്ക് പകരമായിട്ട് മുസ്ലിമിനെ കൊന്നുകൂടാ എന്നതിൻ്റെ ഒരു വിധിയും അടങ്ങുന്ന സംഗതികൾ, വിധികൾ ഞാൻ എഴുതി വെച്ചു എന്ന് മാത്രം. അങ്ങനെയുള്ള ഒരു സഹീഫത്ത് എൻ്റെ വാളിൻ്റെ കൂടെ കെട്ടി തൂക്കിയിട്ടുണ്ട്. ഇതല്ലാതെ മറ്റുള്ളവർ പറയുന്ന പോലെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്കൽ പ്രത്യേകമായിട്ട് വഹിയോ അല്ലെങ്കിൽ പ്രവാചകർ നൽകിയ എന്തെങ്കിലും ഏടുകളോ ഒന്നും ഇല്ല എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇത് പറയാനുള്ള കാരണം ഈ എഴുതി കൊണ്ടുവച്ച കാര്യം സൂചിപ്പിച്ചു എന്നുള്ള ഈ ഹദീസിൽ നമ്മുടെ ബാബിൻ്റെ പേര് എഴുതി വെക്കാം എന്നതാണ്, ഇൽമുകൾ എഴുതി വെക്കുക എന്നതാണ്. അപ്പോൾ അങ്ങനെ എഴുതി വച്ചിരുന്നു ചില സഹാബികളൊക്കെ, ചില സംഗതികളൊക്കെ എഴുതി സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് എഴുതാം, ഇൽമുകൾ എഴുതി വെക്കാം എന്നതാണ്. അതിൽ ഇജ്മാ അനുവദനീയമാണ്, നിരുപാധികം എല്ലാ വിജ്ഞാനങ്ങളും എഴുതി വെക്കാം, അത് ജായിസാണ്, അനുവദനീയമാണ്. എന്നാൽ ചില ആളുകൾ പറഞ്ഞു അത് സുന്നത്താണ്, ചിലർ പറഞ്ഞു അത് നിർബന്ധമാകുന്ന ഘട്ടം വരെ സംഭവിക്കാം, വിദൂരമല്ല എന്ന് പറഞ്ഞു. കാരണം ഇൽമ് പകർന്നു നൽകുന്ന ആൾക്ക് മറവി ഭയപ്പെടുകയാണെങ്കിൽ കിട്ടിയ വിജ്ഞാനം എഴുതി വെക്കൽ നിർബന്ധമാകും എന്ന് വരെ അഭിപ്രായം പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു എഴുതി സൂക്ഷിച്ച ഒരു സഹീഫത്തുണ്ടായിരുന്നു, അതുകൊണ്ട് എഴുതി വെക്കാം എന്നതിലേക്ക് ഈ ഹദീസ്
വിരൽ ചൂണ്ടുന്നു എന്ന് മാത്രം. അതാണ് 111-ാമത്തെ ഹദീസ് പഠിപ്പിക്കുന്നത്, വിജ്ഞാനം എഴുതി വെക്കാം. ഇനി 112-ാമത്തെ ഹദീസ്, അതേ ബാബിൽ തന്നെ വരുന്ന മറ്റൊരു ഹദീസാണ് 112-ാമത്തെ ഹദീസ്. ഹദീസിലേക്ക് വരാം. ഹദ്ദസന അബൂ നുഈം نعيب الفضل بن ذكين قال حدثنا شيبان عن يحيى عن ابي سلمه عن ابي هريره رضي الله عنه ابو هريره رضي الله عنه سمعت ذكرنا حديثا ادهم പറയാണ് ان خزاعه قتلوا رجلا خزاعه قطرത്തിൽപ്പെട്ട ഒരാളെ കൊന്നു മിൻ ബനി ലൈഫ് വനു ലൈഫ് ഗോത്രത്തിൽപ്പെട്ട ഒരാളെ കൊന്നു. അമ ഫതഹി മക്ക, ഫതഹ് മക്കയുടെ വർഷത്തിലാണ് അത് സംഭവിച്ചത്. മക്കം ഫതഹായ വർഷം നമുക്കറിയാം, ആ വർഷത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ബിഖതീലി മിൻഹും ഖതലൂഹു, അത് മുമ്പ് മറ്റ് ഗോത്രക്കാർ ഈ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ കൊന്നിരുന്നു, അപ്പൊ അതിന് പകരമായിട്ട് ആണ് ഹുസാന ഗോത്രക്കാർ ബനു ലൈസ് ഗോത്രക്കാരെ കൊന്നത്. അപ്പം ബനു ലൈസ് ഗോത്രക്കാർ മുമ്പ് ഹുസാന ഗോത്രത്തിൽപ്പെട്ട ഒരാളെ കൊന്നിട്ടുണ്ട്, അങ്ങനെ കൊന്നു. അപ്പോൾ ഉഖ്ബിറ ബിദാലിക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. ഫറഖിബ റാഹിലതഹു, ഉടനെ പ്രവാചകർ ആ കൗമിൻ്റെ അടുക്കലേക്ക് വാഹനം കയറി. ഫഹതബ, എന്നിട്ട് അവിടെ നിന്ന് ഒരു പ്രഭാഷണം നടത്തി റസൂലുള്ളാഹ. ഫഖാല, എന്നിട്ട് റസൂലുള്ളാഹ പറഞ്ഞ ആ വിഷയം പറയാണ്. ഇന്നല്ലാഹ ഹബസ അൻ മക്ക അൽഖത്ല അവിൽ ഫീല, പ്രവാചക അല്ലാഹു മക്കയെ സംരക്ഷിച്ചിരിക്കുന്നു. ഹബസ എന്ന് പറഞ്ഞാൽ ഇവിടെ സംരക്ഷിച്ചു എന്നർത്ഥം. എന്തിൽ നിന്ന്? ഖത്ലിൽ നിന്ന്, കൊലയിൽ നിന്ന് മക്കയെ അല്ലാഹു സംരക്ഷിച്ചിരിക്കുന്നു. അവിൽ ഫീല, അല്ലെങ്കിൽ ഫീലിൽ നിന്ന് എന്ന് പറഞ്ഞാൽ, പണ്ട് കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് വന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ, ആ ആനപ്പടയിൽ നിന്ന് കഅബയെ അല്ലാഹു മക്കയെ അല്ലാഹു മോചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൊലപാതകം ഇനി പാടില്ല എന്ന അർത്ഥത്തിലാണ് പ്രവാചകർ പറയുന്നത്. പാല അബൂ നുഈം, അബൂ നുഈം പറയാണ് വജഅലുഹു അലാ ശക്കിൽ ഫീല അവിൽ ഖത്ല, ഖത്ല് എന്നാണോ കൊലയിൽ നിന്ന് മക്കയെ അള്ളാഹു സംരക്ഷിച്ചിരിക്കുന്നു എന്നാണോ, അതല്ല ആന സംഘത്തിൽ നിന്ന് അള്ളാഹു മക്കയെ രക്ഷിച്ചിട്ടുണ്ട് എന്നാണോ റസൂലുള്ളാഹ പറഞ്ഞത് എന്നതിലൊരു സംശയം ഉണ്ട് എന്നതാണ്. രണ്ടാലൊന്നാണ് പറഞ്ഞതെന്ന് ഉറപ്പാണ്, ഏതാണ് എന്നതിൽ സംശയം ഉണ്ട് എന്നതാണ്. അതാണ് അബൂ നുഈം പറയുന്നത്. ചില ആളുകൾ വയറുഹു യഖൂലുൽ ഫീല, ഫീല് എന്നാണ് എന്നും പറഞ്ഞിട്ടുണ്ട്, അതായത് ആന സംഘത്തിൽ നിന്ന് മക്കയെ സംരക്ഷിച്ചു എന്നാണ്. എന്തായാലും റസൂലുള്ള പറയാണ് വസല്ലത്ത അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുഅ്മിനീന, എന്നിട്ട് ആ മക്കയുടെ അധികാരം പ്രവാചകരിലേക്കും വിശ്വാസികളിലേക്കും അല്ലാഹു നൽകി. അല ഇന്നഹ ലം തഹില്ലു ലി അഹദിൻ ഖബ്ലി, അതുകൊണ്ട് നിങ്ങൾ അറിയണേ എനിക്ക് മുമ്പ് ഒരാൾക്കും അനുവദിച്ചിട്ടില്ല എന്ത് ഇവിടെ വെച്ച് കൊലപാതകം നടത്തുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക എന്നത്. കഅബയിലോ കഅബയുടെ പരിസരത്ത് വെച്ചോ ഒരു യുദ്ധമോ ഒരു കൊലയോ നടത്തുക എന്നത് എനിക്ക് മുമ്പ് ഒരാൾക്കും അല്ലാഹു അനുവദിച്ചിട്ടില്ല. വലം തഹില്ലലി അഹദിൻ ബഅദി, എനിക്ക് ശേഷവും അത് അനുവദിച്ചിട്ടില്ല, അനുവദിക്കുകയുമില്ല എന്നർത്ഥത്തിലാണ് പറയുന്നത്. അലവ ഇന്നഹ ഹല്ലത്തിലി സാഅതം മിൻ നഹാരിൻ, എന്നാൽ ഒരു പകലിലെ ഒരല്പസമയം എനിക്കത് അനുവദിച്ച് തന്നിട്ടുണ്ട് മക്കം ഫതഹിൻ്റെ ദിവസത്തിൽ. അതുതന്നെ സുബഹിക്ക് ശേഷം മുതൽ അസർ വരെ എന്നൊക്കെയാണ് ചില അഭിപ്രായങ്ങൾ. അതിൽ അസറിന് ശേഷം മഗ്രിബ് വരെ എന്നൊക്കെ പല വ്യത്യസ്ത അഭിപ്രായമുണ്ട്. കുറഞ്ഞ സമയം, പക്ഷേ അങ്ങനെ ഒരു യുദ്ധം മക്കം ഫതഹിൻ്റെ ദിവസം നടക്കേണ്ടി വന്നിട്ടില്ല. അതിനുശേഷം അവിടെ മക്ക ഹറമിൻ്റെ ചുറ്റുഭാഗവും ഹറം ഉൾക്കൊള്ളുന്ന ആ പ്രദേശത്ത് വെച്ച് യുദ്ധമോ കൊലയോ അനുവദിച്ചിട്ടേ ഇല്ല. പ്രവാചകർക്ക് മുമ്പും അനുവദിച്ചിട്ടില്ല, ഇനി എനിക്ക് ശേഷവും അനുവദിക്കുന്നതല്ല എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അലാവ ഇന്നഹ ഹല്ലത്തിലി സാഅതം മിന്നഹർ, പകലിൽ നിന്നുള്ള ഒരു അല്പസമയം എനിക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. അലാവ ഇന്നഹ സാഅതി ആദിഹി ഹറാമുൻ, എന്നാൽ അറിഞ്ഞുകൊള്ളുക ഇപ്പോഴും അത് പവിത്രമാണ്, ഈ സമയവും അത് പവിത്രമാണ്.
ലായുഹ്തല ഷൗഖുഹ, അവിടെ നിന്നൊരു മുള്ളു പോലും പറിച്ചെടുക്കാൻ പാടില്ല, പൊട്ടിച്ചു കളയാൻ പാടില്ല. വല യുഅളദു ഷജറുഹ, മരങ്ങൾ മുറിച്ചു മാറ്റാൻ പാടില്ല. വല തുൽതഖതു സാഖിതതുഹ, വീണു കിടക്കുന്ന വസ്തു എടുക്കാൻ പാടില്ല. ഇല്ലാലി മുൻഷിദിൻ, മുൻഷിദിനൊഴികെ എന്ന് പറഞ്ഞാൽ അത് പ്രസിദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളൊഴികെ. വീണുപോയ ഒരു വസ്തു പോലും ഹറമിൽ നിന്ന് അല്ലെങ്കിൽ ഹറമിൻ്റെ ചുറ്റുഭാഗത്തു നിന്ന് എടുക്കാൻ പാടില്ല. എടുത്താൽ അത് ആളെ കിട്ടുന്നത് വരെ അത് പ്രസിദ്ധപ്പെടുത്തണം, അതിൻ്റെ ആൾ വരുന്നത് വരെ അത് പരസ്യപ്പെടുത്തണം. അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാം, അതെടുക്കാം എന്നർത്ഥം. അപ്പോൾ അവിടുത്തെ ഭരണകർത്താക്കൾക്കൊക്കെ അതെടുക്കാം, ആൾ പരസ്യപ്പെടുത്താം, അല്ലാത്ത ഒരാൾക്കും അതെടുക്കാൻ പാടില്ല എന്നതാണ്. ഇനി ഫമൻ കുത്തില, ഇനി ആരെങ്കിലും അങ്ങനെ കൊല്ലപ്പെട്ടാൽ, ഫഹുവ ബിഖൈറിൻ നളറയിൻ, രണ്ട് വീക്ഷണങ്ങളിൽ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളിൽ ഒരു ഒന്ന് ഖൈറായത് അയാൾക്ക് തിരഞ്ഞെടുക്കാം. എന്താണത്? ഇമ്മ അയ്യുഅഖല, ഒന്നിരിക്കൽ അഖല് നൽകുക, അതായത് നഷ്ടപരിഹാരം തുക പണം നൽകിയിട്ട് മോചനം നേടാം. ഇമ്മ അൻ യുഖാദ അഹ്ലുൽ ഖതീൽ, അല്ലെങ്കിൽ അഹ്ലുൽ ഖതീൽ കൊല്ലപ്പെട്ടവൻ്റെ വീട്ടുകാർക്ക് എന്ത് ചെയ്യാം, നടപടിയെടുക്കാം, ഖിസാസ് ചെയ്യാം, അതിന് പകരം കൊലപാതകം നടത്താം എന്ന രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അയാൾക്ക് എടുക്കാം എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയാം. ഫജാ റജുലുൻ മിൻ അഹ്ലിൽ യമൻ, അപ്പോൾ ഈ ഖൗമിൻ്റെ മുമ്പിൽ പോയിട്ട് റസൂലുള്ള ഈ പ്രഭാഷണം നടത്തി, പ്രശ്നമുണ്ടായ ഒരു സമൂഹമാണ്. അപ്പോൾ പ്രശ്നമുണ്ടാകുന്ന ഒരു സമൂഹത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യണം, അവിടെ സമാധാനത്തിനുള്ള പരിപാടികൾ ചെയ്യണം എന്നർത്ഥം. പ്രവാചകർ ചെയ്തവർ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, കൊലപാതകം നടന്നിട്ടുണ്ട്, ഇനി അതിൻ്റെ പേരിൽ എന്തും നടക്കാം. പക്ഷെ റസൂലുള്ള ഉടനെ അങ്ങോട്ട് വാഹനം കയറി അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് രണ്ട് കൂട്ടരോടായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയ പ്രസംഗമാണ്, കൊലപാതകം ചെയ്യാൻ പാടില്ലാത്തതാണ്, വലിയ പാതകമാണ്. പ്രത്യേകിച്ചും മക്കയിൽ വെച്ച് അല്ലെങ്കിൽ ഹറമിൻ്റെ പരിസരങ്ങളിൽ വെച്ച് അത് വളരെ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ ഒരു മുള്ളു പോലും പൊട്ടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു പുല്ലു പോലും പറിച്ചു കളയാൻ പാടില്ല, ഒരു മരവും മുറിച്ചു കളയാൻ പാടില്ല, പിന്നെയല്ലേ മനുഷ്യനെ കൊല്ലുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവമാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്. ഈ വിഷയം പറഞ്ഞു കൊടുത്തപ്പോൾ യമനിൽ നിന്നുള്ള ഒരു മനുഷ്യൻ വന്നു. ഫജാ റജുലുൻ മിൻ അഹ്ലിൽ യമൻ, യമൻകാരനായ ഒരാൾ വന്നു. ഫഖാൽ, അദ്ദേഹം പറയാണ്, ഉക്തുബിലി യാ റസൂലല്ലാ, പ്രവാചകരെ ഇതൊന്ന് എനിക്ക് എഴുതി തരുമോ എന്ന് ചോദിച്ചു. ഈ മതവിധികൾ ഇപ്പൊ പറഞ്ഞ വിധികളൊക്കെ ഒന്ന് എഴുതി തരണം എന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ പ്രവാചകർ പറഞ്ഞു, ഉക്തുബൂലി അബി ഫുലാൻ, ഇയാൾക്ക് വേണ്ടി അതൊന്ന് ആരെങ്കിലും എഴുതി കൊടുക്കണം എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു. ഫഖാല റജുലുൻ മിൻ ഖുറൈശ്, അപ്പൊ ഖുറൈശികളിൽ നിന്നുള്ള ഒരാൾ വന്നിട്ട് പറയാണ്, ഇല്ലൽ ഇദ്ഖർ ഇദ്ഖർ യാ റസൂലല്ലാ, റസൂലെ നിങ്ങൾ പറഞ്ഞല്ലോ അവിടെ നിന്നൊന്നും മുറിക്കരുത്, ഒരു മുള്ളു പോലും പറിക്കരുത് ഈ കഅബയുടെ പരിസരത്ത് നിന്നെന്ന് പറഞ്ഞല്ലോ മക്കയിൽ നിന്ന്. എന്നാൽ ഇദ്ഖർ എന്ന് പറയുന്ന ചെടി നിങ്ങൾ ഒഴിവാക്കി തരണം റസൂലെ എന്ന് പറഞ്ഞു. ഫഇന്ന നജഅലുഹു ഫീ ബുയൂത്തിന വഖുബൂരിന, അത് വീടിന് വേണ്ടിയിട്ടും ഖബറുകൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ ഉപയോഗിക്കുന്നതാ, അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഖബർ വീട് മേയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം പുല്ലാണ്, അതുപോലെ തന്നെ ഖബർ മൂടാൻ വേണ്ടിയിട്ട് മൂട് കല്ല് വെച്ച് അതിൻ്റെ വിടവൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ വിരിക്കുന്ന ഒരു തരം പുല്ലാണ് ഇദ്ഖർ എന്ന് പറയുന്നത്. അപ്പം അത് ഒഴിവാക്കി തരണം റസൂലെ എന്ന് ഒരാൾ വന്ന് ഒരാൾ ഖുറൈശികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു. എന്നിട്ട് അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ലൽ ഇദ്ഖിറ ഇല്ലൽ ഇദ്ഖിറ, ഇദ്ഖിർ ഒഴികെ എന്ന് രണ്ട് തവണ റസൂലുള്ള ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു എന്ന. അപ്പൊ ഇവിടെ ഈ ഹദീസ് ചേർത്തത് യമൻകാരനായ ആൾക്ക് വേണ്ടി ഇത് എഴുതി കൊടുത്തു, ഈ വിജ്ഞാനം എഴുതി കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ പ്രവാചകരുടെ കാലത്ത് തന്നെ വിശുദ്ധ ഖുർആൻ അല്ലാത്ത ഹദീസുകളുടെ ഭാഗങ്ങൾ വളരെ അത്യാവശ്യം വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അതുപോലെ തന്നെ ഇദ്ഖിർ എന്ന് പറയുന്ന പുല്ല് ഒഴിവാക്കിയതിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായം അത്യാവശ്യമാകുന്ന
മനുഷ്യന് ഉപകാരപ്രദമാകുന്ന മരങ്ങളോ അല്ലെങ്കിൽ വസ്തുക്കളോ മുറിച്ചെടുക്കുന്നതിന് ഒരു ഉപകാരത്തിന് വേണ്ടി അവിടുന്ന് മുറിച്ചെടുക്കുന്നതിന് എന്തില്ല, വിരോധമില്ല എന്നർത്ഥം. അതിനെ ഖിയാസാക്കിക്കൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ബാബിനോട് ചേർന്ന് വരുന്നത് വിജ്ഞാനങ്ങൾ എഴുതി വെക്കാം, അത് എഴുതി കൊടുക്കാം, സൂക്ഷിച്ചു വെക്കാം, പ്രിന്റ് എടുക്കാം എന്നൊക്കെ തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നർത്ഥം. അപ്പൊ അതാണ് ബാബ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله.